ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതീസ് വ്ളോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു റവക്കേസരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ? അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതേ, നമ്മൾ റവക്കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു 250 ml കപ്പിൽ ദേ വറുത്ത റവയാണ്, നമുക്ക് വറുത്തതോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ 250 ml സെയിം കപ്പിൽ തന്നെ, അതായത് നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പം മീഡിയം ആണ്, ഒരുപാട് മധുരം വരത്തില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് പഞ്ചസാരയും കൂടെ എടുത്താൽ മതി. പിന്നെ ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യനട്ടും മുന്തിരിയും ഇതുപോലെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 ഏലക്ക ഞാൻ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മൾ 250 ml ഒരു കപ്പിലാണ് റവ എടുത്ത് വെച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കുറച്ച് കളർ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാൻ കളർ എടുത്തിട്ടുള്ളത്. അപ്പം നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ വീട്ടിലേക്കുള്ള ആവശ്യത്തിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി, അപ്പം നല്ലൊരു കളർ കിട്ടും. നമ്മൾ 2 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അത് കളറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അതൊക്കെ മിക്സ് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്, ശകലം മിക്സ് ആവാനായിട്ടുണ്ട്. അത് നമ്മളിത് നന്നായിട്ടത് റവ വറുത്ത് എടുക്കുന്ന ആ ഒരു സമയത്ത് നന്നായിട്ട് മിക്സ് ചേർക്കാൻ പറ്റും. അപ്പം നമുക്കിത് നന്നായിട്ട് റവ ആദ്യം ഒരു പാനിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അതേ, ഞാനൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഞാൻ ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ എന്നുള്ള അളവിൽ നമുക്ക് കുറച്ച് നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം പാൻ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 1 സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇവിടെ ഇപ്പം വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പം നെയ്യൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് ഇരിക്കുന്നത്. അതൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയം ഇതിന് നമുക്ക് റവ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതേ, നന്നായിട്ട് നെയ്യ് മെൽറ്റായതുകൊണ്ട് ഇനി അതിലേക്ക് നമ്മുടെ റവ ഇട്ട് കൊടുക്കാം. നമുക്ക് റവ ഇനി ചെറിയൊരു കളർ ചേഞ്ച് വരുന്നത് വരെ നന്നായിട്ടിതിൽ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നെയ്യ് എല്ലായിടവും നന്നായിട്ട് റവയിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു കളർ ചേഞ്ച് വരുന്നത് വരെ നമുക്ക് ചെറിയൊരു ഗോൾഡൻ കളർ വരും, ആ ഒരു സമയത്ത് വേണം ചെയ്യാൻ. നമ്മളിപ്പം എന്തായാലും നെയ്യിൽ ഇങ്ങനിട്ട് വറുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം എന്തായാലും നമ്മൾ വറുത്തിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്, ചെറിയ രീതിയിൽ നമ്മൾ എന്തായാലും നെയ്യിലിട്ട് നിന്ന് വറുക്കുന്നുണ്ട്. ചെറിയൊരു കളർ ചേഞ്ച് ആവട്ടെ, ചെറിയൊരു കളർ ചേഞ്ച് ആവുന്ന ആ ഒരു പരുവം ഞാൻ കാണിച്ചു തരാം. അതേ, നമ്മുടെ റവ ചെറിയൊരു കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്, ചെറിയൊരു ഗോൾഡൻ കളറാവും. നിങ്ങൾക്ക് ക്യാമറയിൽ അത് ക്ലിയർ ആണോന്ന് എനിക്കറിയില്ല. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളവും കളർ ആഡ് ചെയ്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏലക്ക ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ കുഴഞ്ഞു പോവാതെ നമുക്ക് നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. അതൊന്ന് വെള്ളമൊക്കെ ഏകദേശം ഒന്ന് പിടിക്കുന്ന പരുവത്തിന് വേണം നമുക്ക് ഇതാക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ വെള്ളവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ അലിഞ്ഞ് ഇരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്, അലിഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സിമ്മിലിടും, നമ്മൾ ഒത്തിരി അങ്ങ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഇതാവും. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി
പഞ്ചസാര അതിലേക്ക് റവയിലേക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചൂടടിക്കുന്ന ആ ഒരു സമയത്ത് പഞ്ചസാര നന്നായിട്ട് ഇതിലേക്ക് അലിഞ്ഞങ്ങ് ചേരും. നമുക്ക് ഇപ്പം സാഫ്രോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ഇടുവാണെങ്കിൽ നല്ലതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഏകദേശം അലിഞ്ഞ് വരുന്ന അതിനകത്തേക്ക് ചേരുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യനട്ടും നമ്മൾ ഓൾറെഡി നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം എന്തേ, പഞ്ചസാരയൊക്കെ അത്യാവശ്യം അലിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അതും കൂടെ ആഡ് ചെയ്യാം, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് ഒരു 2 സ്പൂൺ അളവിൽ നമുക്ക് നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് നെയ്യ് അധികം ഇറങ്ങുന്നില്ല. ഇനി 1 സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നെയ്യും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്തത്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കും. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്, നെയ്യൊക്കെ ഇതിൽ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഏകദേശം നമുക്ക് ചൂടോടുകൂടി തന്നെ വേണം നമ്മളൊരു ബൗളിലേക്ക് മാറ്റുകയാണെങ്കിൽ, നമ്മൾ ഏത് ബൗളിലാണോ മാറ്റുന്നത് ആ ഒരു ബൗളിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്താ ഈ ഒരു പരുവത്തിനൊപ്പം ഇതേ കണ്ടോ, ഈ ഒരു പരുവത്തിന് ഞാൻ എന്താ ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിപ്പോൾ ഏത് ബൗളിലാണോ എനിക്ക് ഷേപ്പ് ആക്കി കിട്ടേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതെ, അപ്പം ഗ്യാസിൽ നിന്നൊക്കെ മാറ്റിയിട്ടത് ഈ ഒരു ബൗളിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പം അതിനകത്ത് കുറച്ച് നെയ്യ് ഞാൻ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. നമ്മളിപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കാണാനും ഭംഗിയാണ്. കുഞ്ഞ് ബൗളാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഇങ്ങനെ കുഞ്ഞ് ബൗളിൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് അങ്ങനെ കമത്തി നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ഇൻഗ്രി ഹോട്ടലിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ നമുക്ക് കിട്ടും, അങ്ങനെ ബൗളിലാക്കിയിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ നമ്മൾ പോകത്തില്ലേ അവിടെ. അപ്പോഴത്തേ ഞാനിങ്ങനെ ഒരു ബൗളിലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരിച്ചിരി നേരം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പതേ നമ്മുടെ റവ കേസരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബൗളിൽ തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങളെ. നിങ്ങളുടെ നല്ല അടിപൊളി സോഫ്റ്റായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇങ്ങനെ താഴെ വീണ് പോകാൻ പോവാണ്. ആ അത്രയ്ക്കും സോഫ്റ്റാണത്, നല്ല ടേസ്റ്റാണ്. ഞാനിത് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പർ അടിപൊളി ടേസ്റ്റുണ്ട്. ഓവർ മധുരമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെടുക്കുന്ന കപ്പിൽ തന്നെ ആ കറക്റ്റ് അളവിൽ തന്നെ മധുരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിരിക്കും. ഒരുപാട് മധുരം വേണ്ടവർക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ റവ കേസരിയൊക്കെ ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.